गुड मॉर्निंग गुड मॉर्निंग सर। ऑल। मॉर्निंग सर। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എയർ പൊല്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, എയർ പൊല്യൂട്ടന്റ് സോഴ്സസ് ആൻഡ് എഫക്ട്. സോ ഏതൊക്കെയാണ് നമുക്ക് വരുന്ന മേജർ എയർ പൊല്യൂട്ടന്റ്, അതിൻ്റെ സോഴ്സ് എന്താണ്, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ് കോസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിനും അതേ കണക്ക് തന്നെ നേച്ചറിനും എന്തൊക്കെ എഫക്ട്സ് കോസ് ചെയ്യാം. സോ ഫസ്റ്റ് പൊല്യൂട്ടന്റ് ആണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ്, സോ സൾഫർ ഡയോക്സൈഡിന്റെ സോഴ്സ്, മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫോസിൽ ഫ്യൂവലിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ ബേൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പൊല്യൂട്ടന്റ് ആണ് സൾഫർ ഡയോക്സൈഡ്. സോ ഇറ്റ് ഈസ് കളർലെസ് ഗ്യാസ്. സൾഫർ ഡയോക്സൈഡ് കളർലെസ് ആണ്. ഇറ്റ്സ് എ കളർലെസ് ഗ്യാസ്. പിന്നെ കളർലെസ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൾ ആൻഡ് ഓയിൽ കമ്പഷൻ ആൻഡ് സർട്ടൺ ഇൻഡസ്ട്രിയൽ പ്രോസസ് ലൈക്ക് സ്മെൽറ്റിംഗ് സൾഫർ കണ്ടെയ്നിങ് ഓ. ഇനി അതിന്റെ എഫക്ട്സ് എന്തൊക്കെ കോസ് ചെയ്യാം? സൾഫർ ഡയോക്സൈഡിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഇറ്റ് കോസ് റെസ്പിറേറ്ററി ഇറിറ്റന്റ്. പിന്നെന്താണ്? അഗ്രിവേറ്റ്സ് ആസ്മ ആൻഡ് അതർ ലങ് ആൻഡ് ഹാർട്ട് ഡിസീസസ്. റെഡ്യൂസസ് ലങ് ഫങ്ഷൻ. സൾഫർ ഡയോക്സൈഡ് പ്ലാന്റ് ആൻഡ് ഇസ് സോ ഇറ്റ് കോസസ് ആസിഡ് ഡ്രെയിൻസ്. അപ്പോൾ സൾഫർ ഡയോക്സൈഡിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോസിൽ ഫ്യൂവൽസിന്റെ ബേണിങ്ങിനകത്ത് കിട്ടുന്നതാണ് സൾഫർ ഡയോക്സൈഡ്. ഇറ്റ് കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. സൾഫർ ഡയോക്സൈഡിന്റെ എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. നെക്സ്റ്റ് പൊല്യൂട്ടന്റ് ആണ് നൈട്രജൻ ഓക്സൈഡ്. നൈട്രജൻ ഓക്സൈഡ് ഇറ്റ് ഈസ് എ ബ്രൗണിഷ് ഓറഞ്ച് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മോട്ടോർ വെഹിക്കിൾസ്. അപ്പൊ അവിടെ എന്താണ്? മോട്ടോർ വെഹിക്കിൾസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആണ്, ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ. സോ ആൻഡ് കമ്പഷൻ അറ്റ് മേജർ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽസിലും ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസിലും, ഇപ്പൊ ഇൻഡസ്ട്രിയൽസിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസിനും ഒരു പ്രോഡക്റ്റ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നൈട്രജൻ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് വരാറുണ്ട്. ഇനി ഇതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻഹിബിറ്റ്സ് സിലിക്ക. സോ പിന്നെന്താണ്? ലങ് ഡിസോർഡേഴ്സ് കോസ് ചെയ്യും. നൈട്രജൻ ഓക്സൈഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലങ് ഡിസോർഡേഴ്സ് കോസ് ചെയ്യാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. ഇനി തേർഡ് വൺ ആണ് ഹൈഡ്രജൻ സൾഫൈഡ്, H2S. ഹൈഡ്രജൻ സൾഫൈഡ് അതിന്റെ ചീഫ് സോഴ്സ് എന്ന് പറയുന്നത് ഡീകെയിങ് വെജിറ്റേഷൻ ആൻഡ് ആനിമൽ മാറ്റർ. സോ മെയിൻ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് ഡീകെയിങ് വെജിറ്റേഷൻ ആൻഡ് ആനിമൽ മാറ്റർ. It is also produced from refineries, chemical industries, and bituminous fuel combustions. So hydrogen sulfide aanu hydrogen sulfide inde chief source nu parayunnathu decaying vegetation and animal matter. So adinte effects nu parayunnathu it irritates eyes, causes nausea and irritates throat infection. So throat infection, eye infection, പിന്നെ നൗസിയ. സോ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞത്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് തേർഡ് വൺ ഹൈഡ്രജൻ സൾഫൈഡ്. സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് കാർബൺ മോണോക്സൈഡ്. സോ കാർബൺ മോണോക്സൈഡിന്റെ ചീഫ് സോഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്. ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, ബേണിംഗ് ഓഫ് കോൾ, ഗ്യാസലിൻ, ഓപ്പൺ ഫൈബേഴ്സ്, ഫോറസ്റ്റ് ഫയേഴ്സ് ആൻഡ് പവർ പ്ലാന്റ്. അപ്പോ കാർബൺ മോണോക്സൈഡിന്റെ മെയിൻ സോഴ്സസ്. ഇനി അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഇറ്റ് റെഡ്യൂസസ് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ്. അപ്പോൾ നമ്മൾ കാർബൺ മോണോക്സൈഡ് ഒരുപാട് നേരം, കാർബൺ മോണോക്സൈഡ് ഗ്യാസിന്റെ അടുത്ത് ഒരുപാട് നേരം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ, ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യും. ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ എഫക്റ്റേ ഉള്ളൂ, എന്താണ്? ഡെത്ത്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് അതിന്റെ എഫക്റ്റ് ഇത്രേ ഉള്ളൂ, അത് ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് ആണ് അതിന്റെ കോസ്.
നെക്സ്റ്റ് പൊല്യൂട്ടന്റ് ആണ് അമോണിയ. അമോണിയ, സോ അമോണിയയുടെ മെയിൻ സോഴ്സസ് ഓഫ് അമോണിയ എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ്സ് ആണ്. എക്സ്പ്ലോസീവ്സ്, ഡൈ മേക്കിംഗ്, അപ്പൊ കളറിങ് ഏജൻസ് തന്നെ അതൊക്കെ വരുന്നതാണ് അമോണിയ. ഫെർട്ടിലൈസർ പ്ലാന്റ്സ് ആൻഡ് ലെക്യുവേഴ്സ്. ലെക്യുവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പെയിന്റ്സ് ആണ്, പെയിന്റ്സ്, വാർണിഷസിനൊക്കെ, പെയിന്റും വാർണിഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അമോണിയയാണ് യൂസ് ചെയ്യുന്നത്. സോ അമോണിയയുടെ എഫക്ട് എന്താണ്? അമോണിയ കോസ് ചെയ്യുക, അമോണിയ ഇൻഫ്ലെയിംസ് അപ്പർ റെസ്പിറേറ്ററി പാസേജസ്. അപ്പോൾ റെസ്പിറേറ്ററി പാസേജസിനകത്ത് അതിന്റെ ഫങ്ഷൻസിനെ അഫക്ട് ചെയ്യുന്നു. അപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് കോസ് ചെയ്യും അമോണിയ. ഇനി നെക്സ്റ്റ് പൊല്യൂട്ടന്റ് ആണ് ഫോസ്ജീൻ ഓർ കാർബണൈൽ ക്ലോറൈഡ്. ഫോസ്ജീൻ, സോ ഫോസ്ജീന്റെ മെയിൻ സോഴ്സ് കെമിക്കൽ ആൻഡ് ഡൈ മേക്കിംഗ്. ഡൈ മേക്കിങ്ങിലാണ് നമ്മുടെ ഫോസ്ജീന്റെ മെയിൻ സോഴ്സ്. അപ്പോ ഫോസ്ജീന്റെ എഫക്ട്സ് എന്തൊക്കെയാണ് ഹ്യൂമൻസിലും? ഇറ്റ് ഇൻക്ലൂഡ് കഫിങ്, ഇറിറ്റേഷൻ ആൻഡ് ഫാറ്റൽ പൾമിനറി എഡിമ. അപ്പോ നമുക്ക് മെയിൻ അതിന്റെ മെയിൻ എഫക്ട് എന്ന് വെച്ചാൽ കഫിങ് ആയിരിക്കും, ഇറിറ്റേഷൻ ആൻഡ് ഫാറ്റൽ പൾമിനറി എഡിമ. നെക്സ്റ്റ് പറയുന്നതാണ് ഹൈഡ്രജൻ സൈനൈഡ്സ്, എച്ച് സി എൻ. എച്ച് സി എന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫേർണസ്, ഫ്യൂമിഗേഷൻ, കെമിക്കൽ മാനുഫാക്ചറിങ്, മെറ്റൽ പ്ലേറ്റിംഗ് എക്സെട്ര. ഹൈഡ്രജൻ സൈനൈഡ്സിന്റെ മെയിൻ സോഴ്സ്. ഇനി ഹൈഡ്രജൻ സൈനൈഡിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് നെർവ് സെൽ. ഹൈഡ്രജൻ സൈനൈഡ് ഇന്റർഫിയേഴ്സ് വിത്ത് നെർവ് സെൽ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഡ്രൈ ത്രോട്ട്, ഇൻഡിസ്റ്റിങ്ക്ട് വിഷൻ, ഹെഡ് ഏക്ക് എക്സെട്ര. ഇനി ലാസ്റ്റ് വൺ ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സ് അപ്പോ അല്ലെങ്കിൽ ഗ്ലിസറോൾ. ഗ്ലിസറോളിന്റെ ഒക്കെ മെയിൻ സോഴ്സ് തെർമൽ ഡികമ്പോസിഷൻ ഓഫ് ഓയിൽസ്, ട്രാക്സ്. അതിന്റെ എഫക്ട് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇറിറ്റേറ്റ്സ് നെയ്സൽ ആൻഡ് റെസ്പിറേറ്ററി പാസേജസ്. അപ്പോ ആൽഡിഹൈഡ്സ് ഓ ഗ്ലിസറോൾസ് ഇറിറ്റേറ്റ്സ് നെയ്സൽ ആൻഡ് റെസ്പിറേറ്ററി പാസേജസ്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത് കാർബൺ മോണോക്സൈഡ്, അമോണിയ, ഫോസ്ജീൻ, ഹൈഡ്രജൻ സൈനൈഡ്, ആൽഡിഹൈഡ്സ്. അപ്പോൾ ഇതിന്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, സോഴ്സസും പഠിക്കണം, അതിന്റെ പാത്തോളജിക്കൽ എഫക്ട് ഓൺ മാനും പഠിക്കണം. രണ്ട് കാര്യങ്ങളും പഠിക്കണം. നെക്സ്റ്റ് പൊല്യൂട്ടന്റ് ആണ് ആർസനിക്. ആർസനിക്, ആർസനിക്കിന്റെ സോഴ്സ് ആണ് ഒക്കേഴ്സ് ഇൻ മെനി മിനറൽസ്, യൂഷ്വലി ഇൻ കൺജങ്ഷൻ വിത്ത് സൾഫർ ആൻഡ് മെറ്റൽസ്. പ്രോസസ് ഇൻവോൾവിംഗ് മെറ്റൽ ഓർ ആസിഡ് കണ്ടെയ്നിങ് സോൾഡറിങ്. സോ സോൾഡറിങ്ങിനകത്തൊക്കെ മെയിൻ വരുന്ന സാധനമാണ് ആർസനിക് എന്ന് പറഞ്ഞ പൊല്യൂട്ടൻ. ആർസനിക്കിന്റെ എഫക്ട് ഡാമേജ് റെഡ് സെൽസ് ഇൻ ബ്ലഡ്. നമുക്കറിയാം നമുക്ക് ബ്ലഡിൽ RBCയും WBCയും എന്നും പറഞ്ഞ ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പോൾ ആർസനിക്ക്, നമ്മൾ ആർസനിക് റെഡ് ബ്ലഡ് സെൽസിനെ ഡാമേജ് ചെയ്യുന്നു. അതേക്കണക്കിന് കിഡ്നി ഡാമേജ് ചെയ്യുന്നു ആൻഡ് ക്യാൻ കോസ് ജോണ്ടിസ്. അപ്പോൾ ജോണ്ടിസും കോസ് ചെയ്യും ആർസനിക് പൊല്യൂട്ടന്റ് നമ്മളെ എഫക്ട് ചെയ്തത്. ആർസനിക് പൊല്യൂട്ടന്റുമായിട്ട് നമ്മൾ മിംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റെഡ് ബ്ലഡ് സെൽസിനെ ഡാമേജ് ചെയ്യും, കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവും, ഇറ്റ് ക്യാൻ കോസ് ജോണ്ടിസ്. നെക്സ്റ്റ് പൊല്യൂട്ടന്റ് ആണ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് പറയുമ്പം ആഷ്, സൂട്ട്, സ്മോക്ക് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം? സോളിഡ് ഓർ ലിക്വിഡ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ബൈ കമ്പഷൻ ആൻഡ് അതർ പ്രോസസ് അറ്റ് മേജർ സ്റ്റീൽ ഇൻഡസ്ട്രീസ്. എക്സാമ്പിൾ സ്റ്റീൽ മിൽസ്, പവർ പ്ലാന്റ്സ്, കെമിക്കൽ പ്ലാന്റ്സ്, ഇൻസിനറേറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഈ പറയുന്ന സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് മെയിൻലി എങ്ങനെയാണ്? എന്തെങ്കിലും സാധനങ്ങൾ ബേൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് കൂടുതലും ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. ഇതിന്റെ എഫക്ട് എഫക്ട് ആണ് റെസ്പിറേറ്ററി ഇറിറ്റന്റ്, അഗ്രസീവ് ആസ്മ. അപ്പൊ നമുക്കറിയാം ആസ്മയുള്ള പേഷ്യൻസ് ഒന്നും നമ്മൾ ഇപ്പൊ ഡസ്റ്റ് ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇറ്റ് കോസസ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് കോസസ് റെസ്പിറേറ്ററി ഇറിറ്റന്റ്, അഗ്രസീവ് ആസ്മ ആൻഡ് അതർ ലങ് ആൻഡ് ഹാർട്ട് ഡിസീസസ്. അപ്പോൾ ഈ ഡസ്റ്റുകൾ നമുക്ക് ലങ് ഡിസീസസ് ആസ് വെൽ ആസ് ഹാർട്ട് ഡിസീസസ് കോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ്, എക്സ്പെഷ്യലി ഇൻ കോമ്പിനേഷൻ വിത്ത് സൾഫർ ഡയോക്സൈഡ് ആൻഡ് മേ കോസ് കാർസിനോജൻസ്. അപ്പോ ഇത് ക്യാൻസർ കോസിങ്ങും ആകാം. അപ്പോ എപ്പോഴും ക്യാൻസർ കോസിങ് ആകണമെന്നില്ല, ഇറ്റ് ക്യാൻ ഇറ്റ് മേ കോസ് ക്യാൻസർ. നെക്സ്റ്റ് വൺ ആണ് ലെഡ്. സോ ലെഡ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് എമിറ്റ് ഫ്രം മോട്ടോർ വെഹിക്കിൾ എക്സോസ്റ്റ്. അപ്പോൾ ലെഡ് വളരെ ചെറിയൊരു പൊല്യൂട്ടന്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ലെഡിന്റെ എഫക്ട് നോക്കിയേ, ഇറ്റ് ഈസ് ടോക്സിക് ടു നെർവസ് ആൻഡ് ബ്ലഡ് ഫോമിംഗ് സിസ്റ്റംസ്, ക്യാൻ കോസ് ബ്രെയിൻ ആൻഡ് ഓർഗൻ ഡാമേജ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ. അപ്പൊ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ലെഡിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ
ഇറ്റ് കോസ് നെർവസ് ആൻഡ് ബ്ലഡ് ഫോമിങ് അതാണ് നെർവസ് സിസ്റ്റത്തിനെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ നെർവസ് സിസ്റ്റത്തിനെയും ബ്ലഡ് ബ്ലഡ് സിസ്റ്റം ബ്ലഡ് സർക്കുലേഷനെയും ഒക്കെ അത് അഫക്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ക്യാൻ ഇൻടേൺ ഡാമേജ് ബ്രെയിൻ ആൻഡ് ഓർഗൻസ് ഇനി ലാസ്റ്റ് പൊല്യൂട്ടന്റ് ആണ് ഓസോൺ സോ ഓസോണിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കളർലെസ് ഗ്യാസ് ഫോം ബൈ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ മോട്ടോർ വെഹിക്കിൾ എക്സോസ്റ്റ് ആൻഡ് സൺലൈറ്റ് അപ്പോ മോട്ടോർ വെഹിക്കിൾ എക്സോസ്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഓസോൺ എന്നും പറഞ്ഞ് പൊല്യൂട്ടന്റ് നമുക്ക് ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് എ മേജർ കോമ്പണന്റ് ഓഫ് സ്മോഗ് സ്മോഗിന്റെ മേജർ കോമ്പണന്റ് ആണ് ഓസോൺ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ മാൻ ഓസോൺ എന്തൊക്കെ എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും ഇറ്റ് ഈസ് എ റെസ്പിറേറ്ററി ഇറിറ്റന്റ് നമ്മുടെ ഒരുവിധം എല്ലാ എയർ പൊല്യൂട്ടന്റ് എന്താണ് നമുക്ക് റെസ്പിറേറ്ററി ഇറിറ്റന്റ് ആയിരിക്കും നമുക്ക് എന്താണ് നമ്മുടെ റെസ്പിറേഷൻ എഫക്ട് ചെയ്യാറുണ്ട് ഇറ്റ് കോസസ് അഗ്രസീവ് ആസ്മ ആൻഡ് അതർ ലങ് ആൻഡ് ഹാർട്ട് ഡിസീസസ് അത് കണക്ക് തന്നെ അത് ലങ് ഫങ്ഷനെ എഫക്ട് ചെയ്യും ഓസോണിന്റെ പ്രസൻസ് ലങ്സിന്റെ ഫങ്ഷൻ എഫക്ട് ചെയ്യും ഹാർട്ടിന്റെ പ്രോബ്ലംസ് കോസ് ചെയ്യാം പിന്നെന്താണ് ആസ്മ കോസ് ചെയ്യും അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന എയർ പൊല്യൂട്ടൻസ് ആസിഡ് ഡ്രെയിൻ കോസ് ചെയ്യും ഓസോൺ ലെയർ ഡിപ്ലീഷൻ കോസ് ചെയ്യും ഗ്രീൻ ഹൗസ് എഫക്ട് കോസ് ചെയ്യും അപ്പോ മൂന്ന് കാര്യങ്ങളാണ് ഈ എയർ പൊല്യൂട്ടന്റ് കൊണ്ട് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കോസസ് ആസിഡ് ഡ്രെയിൻ കോസ് ചെയ്യും എയർ പൊല്യൂട്ടൻസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഗ്രീൻ ഹൗസ് എഫക്ട് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് കൂടുതലായിട്ട് നിൽക്കും നമ്മുടെ ഡ്യൂറിങ് നൈറ്റ് ടൈം എന്താണ് ഹീറ്റ് പുറത്തേക്ക് ഭൂമിക്ക് പുറത്തേക്ക് പോകില്ല ഭൂമിയിൽ തന്നെ ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യും ഓസോൺ ലെയർ ഡിപ്ലീഷൻ കോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഹാംഫുൾ റേഡിയേഷൻ അൾട്രാവയലറ്റ് റേസ് ഭൂമിയിലേക്ക് വന്ന് ഇറ്റ് ഡാമേജസ് ലിവിങ് ഓർഗാനിസംസ് അപ്പം ഇറ്റ് ക്യാൻ അഫക്ട് ബോത്ത് പ്ലാന്റ്സ് ആസ് വെൽ ആസ് ഹ്യൂമൻ ബീങ്സ് ആസിഡ് ഡ്രെയിൻ എന്താ കോസ് ചെയ്യാം ആസിഡ് ഡ്രെയിൻസ് നമുക്ക് സ്കിന്നിനൊക്കെ ഡാമേജസ് കോസ് ചെയ്യും അത് കണക്ക് തന്നെ ബിൽഡിങ്സിനകത്ത് ഡാമേജസ് കോസ് ചെയ്യും ആസിഡ് ഡ്രെയിൻ സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ സോ ജസ്റ്റ് ഒരു ഡയഗ്രാം ആണ് എന്തൊക്കെ എഫക്ട്സ് ആണ് എയർ പൊല്യൂഷൻസ് കോസ് ചെയ്യാം സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ ഹെൽത്ത് എഫക്ട് ഇപ്പൊ ഹ്യൂമൻ ഹെൽത്ത് എഫക്ട് നമ്മളിപ്പോ കഴിഞ്ഞ സ്ലൈഡുകളിൽ പറഞ്ഞു എന്തൊക്കെ എഫക്ട് കോസ് ചെയ്യാം സോ ഇറ്റ് ക്യാൻ കോസ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് റെസ്പിറേറ്ററി ഡിസീസസ് അപ്പോ നമുക്ക് ലങ്സിനും അതേ കണക്കിന് ഹാർട്ടിനും അതേ കണക്കിന് ബ്ലഡ് സർക്കുലേഷൻസിനും ഒക്കെ ഒരുപാട് എഫക്ട് കോസ് ചെയ്യും എയർ പൊല്യൂഷൻ സോ അതാണ് നമ്മളിവിടെ പറയുന്നത് ഹ്യൂമൻ ഹെൽത്ത് ഇൻക്ലൂഡിംഗ് പൾമിനറി കാർഡിയാക് വാസ്കുലർ ആൻഡ് ന്യൂറോളജിക്കൽ ഇംപെയർമെന്റ്സ് ദ ഹെൽത്ത് എഫക്ട് വേരി ഗ്രേറ്റ്ലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഹൈ റിസ്ക് ഗ്രൂപ്പ് സച്ച് എസ് എൽഡർലി ഇൻഫന്റ് പ്രഗ്നന്റ് വിമൻ ആൻഡ് സഫറിംഗ് ഫ്രം ക്രോണിക് ഹാർട്ട് ഡിസീസസ് ആൻഡ് ലങ് ഡിസീസസ് ആർ മോർ സക്സെപ്റ്റബിൾ ടു എയർ പൊല്യൂഷൻ ഇപ്പൊ നമുക്കറിയാം ഈ ആസ്മയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആസ്മ എന്തെങ്കിലും റെസ്പിറേറ്ററി ഡിഫക്ട്സ് ഉള്ള ആൾക്കാർക്കൊന്നും ഡസ്റ്റ് ഒട്ടും പറ്റില്ല മെട്രോ നഗരങ്ങളിലൊന്നും അവർക്ക് താമസിക്കാൻ പറ്റില്ല ജസ്റ്റ് എന്തായിരിക്കും അവരുടെ ആ റെസ്പിറേറ്ററി ആ ഡിസോർഡർ അത് ഇൻക്രീസ് ചെയ്ത് ചിലപ്പോ എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്ന് ഇൻഹേലർ പോലെ മെഡിസിൻസ് കൊണ്ട് നടക്കാറുണ്ട് ബിക്കോസ് അവര് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസർ ആയി കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നാൽ ഇറ്റ് വിൽ ഇൻടേൺ ലീഡ് ടു ഡെത്ത് ഇനി ലാസ്റ്റ് പറയുന്ന പോയിന്റ് ഒക്കെ ചിൽഡ്രൻസ് ആർ അറ്റ് ഗ്രേറ്റർ റിസ്ക് ബിക്കോസ് ദേ ആർ ജനറലി മോർ ആക്റ്റീവ് ഔട്ട്ഡോഴ്സ് ആൻഡ് ദെയർ ലങ്സ് ആർ സ്റ്റിൽ ഡെവലപ്പിംഗ് എന്താണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലും എഫക്ട് ചെയ്യുക ബിക്കോസ് ദെയർ ലങ്സ് ആർ ഡെവലപ്പിംഗ് ആൻഡ് ദേ ആർ മോർ പ്രോൺ ടു ഔട്ട് സൈഡ് അറ്റ്മോസ്ഫിയർ ഇനി ഹ്യൂമൻ ഹെൽത്ത് എഫക്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒന്നുകിൽ ഷോർട്ട് ടേം എഫക്ട് ഇല്ലെങ്കിൽ ലോങ് ടേം എഫക്ട് ഷോർട്ട് ടേം എഫക്ട് ഓർ അക്യൂട്ട് ആൻഡ് ലോങ് ടേം എഫക്ട് ഓർ ക്രോണിക് ഹെൽത്ത് എഫക്ട് ഈ അക്യൂട്ട് എഫക്ട്സ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഒരു ഷോർട്ട് പീരീഡ് ഇപ്പൊ നമ്മളൊരു എന്താണ് ഒരു സ്മോക്ക് ഇപ്പൊ നമ്മളൊരു ടൗണിൽ നിൽക്കുകയാണ് ഒരു മെട്രോ സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഹൈവേയുടെ സൈഡിൽ ഒരു 1 hour എക്സ്പോസർ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ ഹെവി ട്രക്സും അതേപോലെ വെഹിക്കിൾസും ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാസസ് എമിറ്റ് ചെയ്യും അതിന്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് എന്ത് കോസ് ചെയ്യാം നമുക്ക് കണ്ണിന് ഒരു ഇറിറ്റേഷൻ കോസ് ചെയ്യാം ഹെഡ് ഏക്ക് കോസ് ചെയ്യാം നൗസിയ കോസ് ചെയ്യാം
അതൊക്കെ എന്താണ് ഒരു ചെറിയ സമയത്തിലേക്ക് മാത്രം ഒരു അറ്റ്മോസ്ഫിയറോട് എക്സ്പോസർ ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എഫക്റ്റ് ആണ് അക്യൂട്ട് എഫക്ട്. ദേ ആർ യൂഷ്വലി ഇമ്മീഡിയറ്റ് ആൻഡ് ഓഫൻ റിവേഴ്സിബിൾ വെൻ എക്സ്പോസർ ടു പൊല്യൂട്ടൻസ്. സോ ഇനി ക്രോണിക് എഫക്ട് എന്ന് പറഞ്ഞാൽ, ക്രോണിക് എഫക്ട് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് എക്സ്പോസർ ആണ്. ഇപ്പൊ ചില ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്ന ലേബേഴ്സിന് അവിടുത്തെ ആ അറ്റ്മോസ്ഫിയറിന്റെ പൊല്യൂട്ടൻ കൊണ്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ക്രോണിക് എഫക്ട്സ് എന്ന് പറയുന്നത്. ക്രോണിക് എഫക്ട്സ് ആർ യൂഷ്വലി നോട്ട് ഇമ്മീഡിയറ്റ് ആൻഡ് ടെൻ നോട്ട് ടു ബി റിവേഴ്സിബിൾ വെൻ എക്സ്പോസർ ടു പൊല്യൂട്ടൻസ്. അപ്പോ ക്രോണിക് എഫക്ട് കോസ് ചെയ്ത് ഇപ്പൊ കണ്ടിന്യൂസ്, ഇപ്പൊ ഡൽഹി പോലുള്ള മെട്രോ നഗരങ്ങളിൽ നമ്മൾ താമസിക്കുകയാണ്. അപ്പൊ നമ്മൾ ഡെയിലി എന്താണ്, ഡെയിലി ആ ഒരു പൊല്യൂട്ടൻ്റുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യാണ്. സോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡിക്രീസ് ലങ് കപ്പാസിറ്റി. അതേണക്ക് എന്ത് കോസ് ചെയ്യാൻ പറ്റും, ലങ് ക്യാൻസർ റിസൾട്ടിങ് ഫ്രം ലോങ് ടേം എക്സ്പോഷർ ടു ടോക്സിക് എയർ പൊല്യൂട്ടൻസ്. ഈ ലങ് ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ലങ് ക്യാൻസർ ഉണ്ടാവണോ എന്നില്ല, ചാൻസസ് ആർ വെരി ഹൈ വെൻ വി ആർ എക്സ്പോസ് ടു എക്സ്പോസ് ടു എയർ പൊല്യൂഷൻ. ഇത് നമ്മൾ ആർസനിക് പോയിസണിങ്ങും ലെഡ് പോയിസണിങ്ങിന്റെയും എഫക്റ്റ് ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ. ആർസനിക് പോയിസണിങ്ങിന്റെയും ലെഡ് പോയിസണിങ്ങിന്റെയും എഫക്റ്റ് ആണ്. സോ നമുക്ക് ആദ്യം ആർസനിക് പോയിസണിങ് നോക്കാം. ഇറ്റ് വിൽ ഡാമേജ് നെർവ് ആൻഡ് ഇറ്റ് വിൽ ഡാമേജ് സ്കിൻ. സ്കിൻ ഹൈപ്പർ കെരറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് തടിപ്പ് പോലെ ഫീൽ ചെയ്യും, നല്ല കട്ടിയായിട്ട് വരും, ഔട്ടർ സ്കിൻ നല്ല കട്ടിയായിട്ട് മാറും, സ്കെയിലിംഗ് സ്കിൻ. പിഗ്മെന്റ് ചേഞ്ചസ്, പിന്നെ ഇൻക്രീസ് ദി ക്യാൻസർ റിസ്ക്. അപ്പൊ ആർസനിക് പോയിസണിങ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആർസനിക്കായിട്ട് എക്സ്പോസർ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം, ഇൻക്രീസ് ദി ക്യാൻസർ റിസ്ക് ആണ്. കെൻ ഡാമേജ് ലങ്സ്, ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, കിഡ്നി ആൻഡ് ലിവർ ക്യാൻസർ. പിന്നെ ഇറ്റ് ക്യാൻ ലീഡ് ടു സർക്കുലേറ്ററി പ്രോബ്ലംസ് ഇൻ സ്കിൻ. ഇനി ലെഡ് പോയിസണിങ് ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഹൈ ലെവൽ എക്സ്പോഷറും ലോ ലെവൽ എക്സ്പോഷറും ഉണ്ട്. High level exposure to lead, will keep mental retardation. It can lead to coma, convulsions and death. അപ്പോ lead poisoning, high level lead poisoning ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കോമ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷനിലേക്കോ വരെ എത്താൻ സാധ്യത കൂടുതലാണ്. ഇനി ലോ ലെവൽ ഓഫ് lead poisoning ആണെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് IQ ആൻഡ് അറ്റൻഷൻ. It impaired growth, reading and learning disabilities, hearing loss and range of other health and behavioral effects. Appo lead poisoning koodalum nammade mental aayittulla kaaryangalekkana affect cheyyunnu. Lead poisoning nokkike it will affect the IQ capacity, adeyanakane attention span, impaired growth, reading and learning disabilities, hearing loss. Angana ulle nammalku oru എന്താണ് ഒരു സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻസിനെ ഒക്കെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യും, അവരുടെ കഴിവുകൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ലെഡ് പോയിസണിങ്ങിന്റെ എഫക്ട്. ഇനി നമുക്ക് ഹ്യൂമൻ ബീങ്സ്, നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല പ്ലാന്റ്സിനെയും ഇത് ഒരുപാട് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. സോ നമുക്കറിയാം പ്ലാന്റ്സിനകത്ത് പ്ലാന്റ്സിന്റെ ലീഫിന് പുറത്ത് എന്താണ് ഒരു ഓപ്പണിംഗ് ഉണ്ട്, സ്റ്റോമ എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ സ്റ്റോമ എന്ന് പറഞ്ഞ ഓപ്പണിങ്ങിനുള്ളിൽ കൂടി എല്ലാ പ്ലാന്റ്സിനകത്തും നമുക്ക് എന്താണ് ഇറ്റ് വിൽ അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. എന്തിനാണ് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാനായിട്ട്. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ്സിന്റെ സർഫസില് ഓപ്പണിങ്സ് ഉണ്ടാവും. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ ഓപ്പണിങ്സ് ഉണ്ടാവും. ഈ ഓപ്പണിങ്സിനുള്ളിലേക്ക് ഈ ഓപ്പണിങ്സിൽ കൂടി പൊല്യൂട്ടൻസ് എന്ത് ചെയ്യും, പ്ലാന്റ്സ് ലീവ്സിലേക്ക് എൻട്രി ചെയ്യും. അപ്പോ അങ്ങനെ ലീവ്സിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡാമേജ് ലീവ്സ്. അപ്പോൾ ഈ ലീവ്സ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡിസ്ട്രോയ് പ്ലാന്റ്സ്. ഇനി അതേ കണക്ക് തന്നെ പ്ലാന്റ്സിന്റെ ലീവ്സിന്റെ സർഫസിൽ ഒരു തിക് വാക്സി കോട്ടിംഗ് ഉണ്ടാവും, അതിന് പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾ. അപ്പോ ഈ ക്യൂട്ടിക്കിളിന്റെ തിക്നെസ് ഈ പൊല്യൂട്ടന്റ് കൊണ്ട് അതിന്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്യും. അപ്പോ ആ ക്യൂട്ടിക്കിളിന്റെ തിക്നെസ് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു എക്സസീവ് ലോസ് ഓഫ് വാട്ടർ. അപ്പോ പ്ലാന്റിന്റെ സർഫസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീവ്സിന്റെ സർഫസ് ചെയ്യുന്ന വാട്ടറിന്റെ ലോസ് ഒരുപാട് കൂടുതലായിട്ട് സംഭവിക്കും. ഓക്കെ, അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതലും പ്ലാന്റ്സിന് കോസ് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം പ്ലാന്റ്സിനകത്ത് പ്ലാന്റ്സിന്റെ ലീവ്സിൽ സ്റ്റൊമാറ്റ എന്നൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ഡേ ടൈമിൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്.
ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലീവ്സിന് അതോടെ സ്റ്റമാറ്റ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഇത് ഓപ്പൺ ആയിരിക്കുമ്പോഴെന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ എയർ പൊല്യൂട്ടൻസ് ലീവ്സിനുള്ളിലേക്ക് എൻട്രി ചെയ്യും. ലീവ്സിനുള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞ് അത് ഡാമേജസ് കോസ് ചെയ്യാം. അതേക്കണക്കിന് എയർ പൊല്യൂട്ടൻസ് ലീഫിന്റെ സർഫസിലുള്ള വാക്സി കോട്ടിംഗ് ആയിട്ടുള്ള ക്യൂട്ടിക്കിളിനെ എഫക്ട് ചെയ്യും, ക്യൂട്ടിക്കിളിന്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്യും. ക്യൂട്ടിക്കിളിന്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവാപറേഷൻ, അതായത് പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ലീവ്സിനകത്ത് നിന്നുള്ള വാട്ടർ ഒരുപാട് ഇവാപറേറ്റ് ചെയ്ത് പോയി, അങ്ങനെ അതിനെ പെട്ടെന്ന് ഡ്രൗട്ട് ഇതാണ് പെട്ടെന്ന് അതിനെ ഡാമേജസ് കോസ് ചെയ്യാനുള്ള ചാൻസസ് കൂട്ടുവാണ്. അപ്പോ സോ പൊല്യൂഷൻ എഫക്ട് ചെയ്ത പ്ലാന്റ്സിന്റെ കുറച്ച് ഇമേജസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോ സിംപ്റ്റംസ് സൾഫർ ഡയോക്സൈഡ് ഇൻജുറി ആണ്, സൾഫർ ഡയോക്സൈഡിന്റെ പ്രസൻസ് എങ്ങനെയാണ് പ്ലാന്റ്സിനെ എഫക്ട് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുകയാണ്. സോ ബ്ലോച്ചി വൈറ്റ് റെഡ് ബ്ലാക്ക് സ്പോട്സ്. ഇപ്പൊ നമ്മൾ ഈ വീട്ടിലെ ഇലയിലൊക്കെ തന്നെ നോക്കിയാൽ കാണാം, ഇപ്പൊ കുറച്ച് ടൗൺ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഔട്ട്ഡോർ പ്ലാന്റ്സിന്റെ ലീവ്സ് ഒക്കെ നോക്കിയാൽ കാണാം ഇതേ കണക്കുള്ള എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. ഇത് നത്തിങ് ബട്ട് എയർ പൊല്യൂഷൻ ആണ്. ഈ ഫാക്ടറീസിന് അടുത്തുള്ള വീടുകളുടെ പുറത്തുള്ള ചെടികളൊക്കെ നോക്കിയാലും ഇങ്ങനെയുള്ള മാർക്കിങ്സ് ഒക്കെ കാണാം. സോ ഇത് എയർ പൊല്യൂഷന്റെ എഫക്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി എഫക്റ്റ് ഓൺ ക്ലൈമറ്റ്. സോ എയർ പൊല്യൂഷൻ ക്ലൈമറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, എന്താ സംഭവിക്കാം? ഇപ്പോ എയർ പൊല്യൂഷൻ ഫോർ എക്സാമ്പിൾ ഫാക്ടറീസ്, വെഹിക്കിൾസ്, ഇവിടെ എല്ലാം നമ്മൾ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യും. ഫോസിൽ ഫ്യൂൽ, ഇപ്പൊ എന്ത് സാധനം കത്തിച്ചാലും അവിടുന്ന് കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടാവും. കാർബൺ ഡയോക്സൈഡ് എമിഷൻ എന്താ കോസ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് എമിഷൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ്, ഹീറ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. അപ്പോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ എന്താണ് ഇറ്റ് വിൽ കോസ് മെൽറ്റിംഗ് ഓഫ് ഐസ് ഇൻ പോളാർ റീജിയൻസ്. അപ്പൊ എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് ഓഫ് ഐസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻ ടേൺ ഇറ്റ് വിൽ ഇൻക്രീസ് എന്താണ് സീ ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. സീ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? പല ലാൻഡ് ഫോംസും അപ്രത്യക്ഷമോ അല്ലെങ്കിൽ കടൽ കയറി വരും, ഭൂമിയിലെ കടൽ കയറി വരും. അങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പൊ അതാണ് ക്ലൈമറ്റിനകത്ത് വരുന്ന മെയിൻ ഒരു എഫക്ട്. കാർബൺ ഡയോക്സൈഡിന്റെ എഫക്ട് ആണ് കൂടുതലായിട്ടും ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ എഫക്ട് ചെയ്യുന്നത്. എഫക്ട്സ് ഓൺ എസ്തെറ്റിക് ബ്യൂട്ടി. എസ്തെറ്റിക് ബ്യൂട്ടി, ഇപ്പോ കഴിഞ്ഞ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത്, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്നൊരു വാർത്തയായിരുന്നു. ഇപ്പോ നമുക്ക് വെസ്റ്റേൺ ഗഡ്സ് ഒക്കെ ട്രിവാൻഡ്രത്ത് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ഇപ്പോ വണ്ടികൾ ഓടാതിരുന്ന സമയത്ത് നമുക്ക് വെസ്റ്റേൺ ഗഡ്സ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. അതേക്കണക്കിന് ഡൽഹിയിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഒരുപാട് കുറഞ്ഞു. അപ്പോൾ വിസിബിലിറ്റി ഒരുപാട് കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എയർ പൊല്യൂഷൻസ് കുറഞ്ഞൊരു വർഷമായിരുന്നു 2020 മാർച്ച് ഏപ്രിൽ മാസങ്ങൾ. അപ്പൊ എന്തായിരുന്നു? വിസിബിലിറ്റി കൂടി, ഭൂമിയുടെ ഭംഗി ഒരുപാട് ഇൻക്രീസ് ആയിട്ടായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പം അതും ഒരു എഫക്റ്റ് ആണ്, എഫക്ട് ഓൺ എസ്തെറ്റിക് ബ്യൂട്ടി. പൊല്യൂഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഭംഗി ഒരുപാട് കൂടും. അപ്പൊ അതിനകത്തൊന്നാണ് വിഷൻ. ഇപ്പോ എയർ പൊല്യൂഷൻ എന്താണ്, സ്മോഗ് ഒക്കെ ഒരുപാട് കുറയും. ഇനി എഫക്ട് ഓൺ ആനിമൽസ്. എയർ പൊല്യൂഷന്റെ എഫക്ട് ഓൺ ആനിമൽസ്. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും പോർഷൻസിൽ ഡൗട്ട്സ് വന്നിട്ടുണ്ടോ ഇതുവരെ പറഞ്ഞതില്? അതെല്ലാരും ഇങ്ങനെ വെറുതെ കേട്ടോണ്ടിരിക്കുകയാണോ? എഫക്ട് ഓൺ ആനിമൽസ്. സോ എഫക്ട് ഓൺ ആനിമൽസ്, ഫസ്റ്റ് വൺ, നമ്മുടെ ലെഡ് പോയിസണിങ്ങിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ലെഡ് പോയിസണിങ് ഒക്കേഴ്സ് ഇൻ ആനിമൽ ഗ്രേസിംഗ് നിയർ smelters and lead mines. It causes paralysis and difficulty in breathing. For lead poisoning, it causes paralysis and difficulty in breathing. It causes loss of appetite. ഈ ആർസനിക് പോയിസണിങ് ആണെങ്കിൽ, ആർസനിക് പോയിസണിങ് ഇൻ ആനിമൽ കോസസ് സിവിയർ സാൽവേഷൻ, തേർസ്റ്റ്, വോമിറ്റിംഗ്, ഇറെഗുലർ പൾസ് ആൻഡ് റെസ്പിറേഷൻ, അബ്നോർമൽ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഡെത്ത്. അപ്പോ ആർസനിക് പോയിസണിങ്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഫാം ആനിമൽസ് ലൈക് കാറ്റിൽ ആൻഡ് ഷീപ്പ് ആർ ക്വൈറ്റ് സസെപ്റ്റബിൾ ടു ഫ്ലൂറൈൻ ടോക്സിസിറ്റി. അപ്പോ ഇറ്റ് എഫക്ട്
to lack of appetite, periodic diarrhea, muscular weakness, loss of weight, etc. Just ഇതിന്റെ ഏറ്റവും ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡെത്ത് ആണ് കോസ് ചെയ്യുന്നത്. ലെഡ് പോയിസണിങ്, ആർസനിക് പോയിസണിങ്, ഫ്ലോറൈൻ ടോക്സിസിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് മാത്രമല്ല, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്, ഈ എയർ പൊല്യൂഷന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോ ഒരുപാട് എയർ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടേ പറഞ്ഞുള്ളൂ കാർബൺ ഡയോക്സൈഡിന്റെ എഫക്ട് ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്നൊക്കെ. അതിന്റെ കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാനുണ്ട്. സോ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതിന് ശേഷമാണ്, എന്താണ്, ഇൻഡസ്ട്രീസ് ഒരുപാട് വന്നു, അതേക്കെ അങ്ങനെയൊക്കെ വന്ന സമയത്താണ് നമ്മൾ കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് നമ്മുടെ ഭൂമിയിൽ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വന്നത്. സോ അത് ഞാൻ പറയാം. ഇൻ 1850s അറ്റ്മോസ്ഫിയർ കാർബൺ ഡയോക്സൈഡ് വാസ് അബൌട്ട് 280 parts per million. 1850 280 parts per million. ഇൻ 1990 ആയപ്പോൾ അത് 350 parts per million ആയി, 330. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തായത് 350 parts per million ആയി. ദിസ് ഇൻക്രീസ് ലാർജ്ലി ഡ്യൂ ടു ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ആൻഡ് ക്ലിയറിംഗ് ഫോറസ്റ്റ്. ഓക്കെ, അതാണ്ട് ഇത് എന്റെ ഒരു ജസ്റ്റ് ഒരു ചാർട്ടിലെ റെപ്രസെന്റേഷൻ ആണ്. ചേഞ്ച് ഇൻ കാർബൺ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് സിൻസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇവിടെ നോക്കിയാൽ കാണാം, അതാണ്ട് 1970 330 ആയിരുന്നു. 1970 ആയിരുന്നു. 1990 ആയപ്പോ 360 parts per million ആയി നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ. സോ ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിന്റെ ഒരു സൈക്ലിക് റെപ്രസെന്റേഷൻ ആണ്. എങ്ങനെയാണത് മൂവ് ചെയ്യുന്നത്? എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്നു, ഗ്രീൻ ഹൗസ് എഫക്ട് കോസ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു increase in temperature. നമ്മുടെ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 3 to 4% 3 to 4 degrees Celsius 3 to 4 degrees Celsius increase ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി എന്ത് കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് കൂടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരെണ്ണമാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. അപ്പോ എന്താ ഗ്രീൻ ഹൗസ് എഫക്ട്? സം ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒക്കോ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ വൈൽ അതേഴ്സ് റിസൾട്ട് ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഈ നാച്ചുറൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓസോൺ. ഇനി ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒക്കർ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ പ്രോഡക്ട് ഓഫ് ബേണിംഗ് ഫോസിൽ ഫ്യൂൾസ് ആൻഡ് വുഡ്. ഇനി നൈട്രസ് ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർട്ടിലൈസർ യൂസ് ആൻഡ് റിലീസ് ഫ്രം ഡികമ്പോസിഷൻ ഓഫ് ആനിമൽ വേസ്റ്റ്. നെക്സ്റ്റ് വൺ ആണ് മീഥെയ്ൻ, ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ ഫ്രം സെഡിമെന്റ്സ്, സ്വാംസ്, ഫ്ലഡഡ് റൈസ് പാഡീസ്. ഇനി ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഫെറോൺസ് ഡെപ്ലിക്ട് ദ ഓസോൺ ലെയർ ഇൻ അപ്പർ അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് വൺ ആണ് ഹാലോൺസ്, സച്ച് എസ് ഹാലോ കാർബൺസ് ആർ റിലീസ് ഫ്രം ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, വാട്ടർ വേപ്പർ ഇൻ ക്ലൗഡ്സ് റേഡിയേറ്റ് ഹീറ്റ് ബാക്ക് ടു എർത്ത്. ഇനി ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റെപ്രസെന്റേഷൻ ആണ്, അത് എന്തുമാത്രം ഇൻക്രീസ് ചെയ്തു നമ്മുടെ ഇയേഴ്സിൽ. ഇപ്പോൾ നോക്കി കാണാം, 1000 നമ്മൾ പറയുന്ന കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് എന്താണ് 260 കുറച്ച് മുകളിലേ ഉണ്ടായുള്ളൂ കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ 2000 ആയപ്പോഴേക്കും അതിന്റെ 360 അടുപ്പിച്ചു വന്നു parts per million. ഇനി മീഥെയിന്റെ കണ്ടന്റ് അതാണ് 1.8 parts per million ആയി 2000 ആയപ്പോഴേ. നൈട്രജൻ ഓക്സൈഡും ഇതേ കണക്ക് എന്താണ് മോർ ദൻ 310 parts per million ആയി. അതേ കണക്ക് തന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഇറ്റ് ഇസ് ഇൻക്രീസ് അപ് ടു 0.3 parts per million. അപ്പോ നമുക്ക് ഈ ഒരു റെപ്രസെന്റേഷൻ പറയുന്ന എന്താണ്, നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറയുന്നില്ല നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എഫക്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ, കുറയത്തില്ല.
അപ്പോ അതിനൊക്കെ എടുക്കുന്ന ഒരു പ്രിക്കോഷൻ ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു പരിധി വരെ നമുക്ക് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഇലക്ട്രിക് വെഹിക്കിൾസ് അത്രത്തോളം കോമൺ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മുടെ എന്താണ് റെയിൽവേയില് എന്താണ് കോൾ ഡീസൽ എഞ്ചിനും അതിനൊക്കെ കോളും ഒക്കെ മാറ്റിയിട്ട് ഇലക്ട്രിക് എഞ്ചിൻസിലേക്ക് മാറ്റാൻ പറ്റി. അപ്പോൾ അതൊരുപാട് അതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എഫക്ട് കുറയ്ക്കാൻ പറ്റി. പക്ഷേ നമ്മുടെ യൂഷ്വലായിട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ അതിനൊക്കെ നമ്മുടെ വെഹിക്കിൾസ് കാറും ബസ്സും ഒന്നും ഇപ്പോഴും ഫുൾ ആയിട്ട് ഇലക്ട്രിഫൈഡ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ ആക്കിയില്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എഫക്ട് കൂടത്തേ ഉള്ളൂ. ഇനി നോക്കിക്കേ, ഗ്രീൻ ഹൗസ് എഫക്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്യാസ് അലോ ലൈറ്റ് ടു പാസ് ബട്ട് ട്രാപ് ഹീറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ മച്ച് ലൈക്ക് ഗ്ലാസ് ഇൻ ഗ്രീൻ ഹൗസ് traps heat. So എന്താണ് greenhouse gases ഹീറ്റ് തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് ഭൂമിയിൽ തിരിച്ച് ഹീറ്റ് റേഡിയേറ്റ് പോകാതെ എന്താണ് ഭൂമിയിൽ തന്നെ അതിനെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗിന് കോസ് ചെയ്യാണ്. സോ ഇനി കാർബൺ ഡയോക്സൈഡ് കോൺട്രിബ്യൂട്ട് ടു 56% ഓഫ് ഗ്രീൻ ഹൗസ് ഹീറ്റിംഗ്. കാർബൺ ഡയോക്സൈഡ് കോസസ് 56% ഓഫ് greenhouse heating. So the average surface temperature of earth is about 15 degrees celsius. So global warming increases average temperature of atmosphere, ocean and land masses of the earth. Abo earth surface um ocean um adeyana kane nammade atmosphere um atmosphere ocean and earth surface land mass udheshikkunnathu nammade earth surface idine ellam endiyana idinde ellam temperature increase cheyikkana ഗ്രീൻ ഹൗസ് ഗ്യാസസ് ചെയ്യുന്നത്. ഇതാണ് എന്റെ ടിപ്പിക്കൽ റെപ്രസെന്റേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ നമുക്ക് വീണ്ടും ഇത് പഠിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അതാണ് സൺലൈറ്റ്, സൺലൈറ്റിന്റെ എന്താണ് ഹാർംഫുൾ റേഡിയേഷൻസ് ഉള്ളിലേക്ക് വരുന്നില്ല. സൺലൈറ്റിന്റെ ഹാർംഫുൾ റേഡിയേഷൻസ് എന്തിയാണ്, ഓസോൺ ലെയർ അതിനെ അബ്സോർബ് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഭൂമിയിലേക്ക് സൺലൈറ്റ് വരുന്നു, അതിനകത്ത് നിന്ന് എന്താണ് ഹീറ്റ് ഭൂമിയുടെ പുറത്തേക്ക് ഡ്യൂറിങ് നൈറ്റ് ടൈം അത് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു, ഫുള്ളായിട്ട് പോകാൻ പറ്റുന്നില്ല, കുറച്ച് ഹീറ്റ് ഭൂമിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. ഹീറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ പ്ലാനറ്റ്. സോ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്നത്? എന്തൊക്കെ ഇമ്പാക്ട്സ്? ഫസ്റ്റ് വൺ, ടെമ്പറേച്ചർ എക്സ്ട്രീംസ്, ടെമ്പറേച്ചർ കൂടുകയാണ്. സെക്കൻഡ് വൺ, റൈസ് ഇൻ സീ ലെവൽ ആൻഡ് ചേഞ്ച് ഇൻ പ്രെസിപിറ്റേഷൻ. തേർഡ് വൺ, injuries from storm and coastal flooding. Next parayunnathu interruption of power supply, contamination of drinking water. Then the next one, drought, next point, food shortage due to shift in agricultural food production. Next parayunnathu air pollution. Pinne parayunnathu asthma and bronchitis namukku health effect cause cheyunu. Strain on public health system. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരാൾക്ക് മാത്രമല്ല, ആ ഒരു ഏരിയയിലെ ആൾക്കാർക്ക് തന്നെ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇൻക്രീസ്ഡ് നീഡ് ഡ്യൂ ടു പോപ്പുലേഷൻ മൈഗ്രേഷൻസ്, അൺഎബിൾ ടു കണ്ടെയ്ൻ സ്പീഡ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. സോ ഇത് ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. സം എഫക്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഓൺ അഗ്രികൾച്ചർ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് കോസ് ചെയ്യുക? Loss of biodiversity in fragile environment or tropical forest. Loss of fertile coastal land caused by rising sea level. So endana ibide global warming endiyana sea level increase aanu. Sea level increase cheyumba endu sambhavikkum, nammude land kore portion kadal eduthondu povaanu. More unpredictable farming condition in tropical areas. Dramatic change in distribution and aquatic efficiency food. Longer growing season in cold areas. Increase in incidence of pest and vector-borne diseases. So ഇതിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വി ഷുഡ് കൺസേർവ് എനർജി, ബി എനർജി വൈസ്, എക്സ്പ്ലോർ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് പകരം ഫോസിൽ ഫ്യൂൾസിന് പകരമുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. റീസൈക്കിൾ ആസ് മച്ച് ആസ് പോസിബിൾ. സോ ടേക്ക് ഷവേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബാത്ത്. ചെക്ക് യുവർ ടാങ്ക്സ്, ചെക്ക് യുവർ ലൈറ്റ്, ചെക്ക് യുവർ സ്റ്റവ്, യൂസ് ലെസ് കുക്കിംഗ് വാട്ടർ, ചെക്ക് റെഫ്രിജറേറ്റേഴ്സ്.
ചെക്ക് റെഫ്രിജറേറ്റർ എന്ന് പറയാൻ കാര്യം നമുക്ക് എന്താണ് ക്ലോറോ ഫ്ലോറോ കാർബൺസ് ഒക്കെ എമിറ്റ് ചെയ്യുന്നത് റെഫ്രിജറൻസിൽ നിന്നാണ്, റെഫ്രിജറേറ്റേഴ്സിൽ നിന്നാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ കണ്ടീഷനിങ് ഉള്ള റെഫ്രിജറേറ്റേഴ്സിൽ നിന്ന് സി എഫ് സിസ് ഒക്കെ എമിറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ പോയിന്റ് അവിടെ പറയുന്നത്. സോ നെക്സ്റ്റ് പറയുന്നതാണ് ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ഡിപ്ലീഷൻ ഇതാണ് ഓസോണിന്റെ ഫങ്ഷൻ എന്താണ്? ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ് ഭൂമിയിലേക്ക് വരാതെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നതാണ് ഓസോണിന്റെ ഫങ്ഷൻ. സോ ഓ ത്രീ, സോ ഓസോൺ എ പെയിൽ ബ്ലൂ ഹൈലി പോയിസണസ് ഗ്യാസ് വിത്ത് എ സ്ട്രോങ് ഓഡർ. സോ ഇതാണ് നമ്മുടെ ഓസോൺ ലെയറിന്റെ എഫക്ട്. സോളാർ റേഡിയേഷൻസ് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുന്നു. ഓസോൺ ലെയറിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്പ് ഉള്ളത്, ആ ഗ്യാപ്പിൽ കൂടി ഹാംഫുൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് എൻട്രി ചെയ്യുന്നു. ഹാംഫുൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡാമേജ് പ്ലാന്റ്സ്, ഇറ്റ് വിൽ ഡാമേജ് ലിവിങ് എന്താണ് ഹ്യൂമൻസ്, ബിക്കോസ് ഡാമേജസ് ടു സ്ട്രക്ചേഴ്സ് ഓൺ എർത്ത് സർഫസ്. അപ്പോ ഓസോൺ ലെയർ hazards of UV radiation include increased mutation rate which can lead to skin cancer, cataract, depreciation of immune system, impaired crop and tree growth and death of plankton. Above ultraviolet radiations endaka cause cheyam can lead to skin cancer, cataract, I kannine prashnam undam cataract cause cheyam, depression of the immune system, impaired crop and tree growth and death of plankton. You know, okay, health effect of ozone depletion. Each 1% drop in ozone is thought to increase human skin cancer rate by 4 to 6%. 1% decrease in ozone increases cancer rate by skin cancer rate by 4 to 6%. The United Nations Environment Program predict a 26% rise in cataracts and non-melanoma skin cancer for every 10% drop in ozone. This translates to 1.75 million cases of cataracts and 3 lakh more cases of skin cancer every year. അപ്പൊ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഈ ഓസോൺ ലെയർ ഡിപ്ലീഷനൊക്കെ മെയിൻ റീസൺ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിൽ നിന്നാണ് അതിന്റെ എന്താണ് ക്ലോറോ ഫ്ലോറോ കാർബൺസ് ആണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ കോസ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻസറിന്റെ ചാൻസസ് വളരെ കൂടുതലാണ്, ക്യാൻസർ അത് കണക്കിന് കാറ്ററാക്റ്റിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ വന്നു കഴിഞ്ഞത്. സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഓസോൺ ഹോൾ എബോ അന്റാർട്ടിക്ക. During the 1980s, scientists discovered a hole in the ozone over Antarctica. By 1990s, the atmospheric scientists had detected an annual loss of 40 to 50% of the ozone above Antarctica, which produced an ozone hole every spring. One of the CFC molecules can destroy 1 lakh ozone molecule. One CFC molecule can destroy 1 lakh ozone മോളിക്യൂൾ. ആ പോയിന്റ് ഓർത്തിരിക്കുക, ഒരു ക്ലോറോ ഫ്ലോറോ കാർബൺ മോളിക്യൂളിന് 100,000 ഓസോൺ മോളിക്യൂൾസിനെ ഡിസ്ട്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണുള്ളത്. സോ ദ ലാർജസ്റ്റ് അന്റാർട്ടിക് ഓസോൺ ഹോൾ എവർ റെക്കോർഡഡ് ഇൻ September 2006. ദ അന്റാർട്ടിക് ഓസോൺ ഹോൾ ഇൻ ഇസ് ആൻ ഏരിയ ഓഫ് ദ അന്റാർട്ടിക് സ്റ്റാറ്റോസ്ഫിയർ ഇൻ വിച്ച് റീസെന്റ് ഓസോൺ ലെവൽ ഹാഡ് ഡ്രോപ്ഡ് to as low as 33% of their percentage in 1975. So namak ariyaarunnu enda ozone hole antarctic region lulla ozone hole. So ini baaki ullathu namak acid rain the causes effects angane one rendu kaaryangalum kodi baaki undu namak ee module ullu adu adutha class il discuss cheyyam. Just namak ariyaavuna kaaryangalu thanne ullu എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ പഠിക്കാനായിട്ട്. അപ്പോൾ സബ്ജക്ട് വളരെ സിമ്പിൾ ആണ്, എന്നാലും നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക, ഡെയിലി നോട്ട്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക.